നമ്മുടെ പിന്നെ കിടക്കുന്നത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ ഒരു സ്റ്റാളുണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് കൂടുതലായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, നമ്മുടെ മിനറൽ വാട്ടർ ഒക്കെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് കീറി അതിൽ ചെടി നട്ടിരിക്കുന്ന ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു രീതിയാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ നാച്ചർ, ഇത് ആ ഒരു മെത്തേഡിലാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മണ്ണിലേക്ക് കൊടുക്കാതെ പ്ലാസ്റ്റിക്കിൽ തന്നെ കൃഷി ചെയ്യുന്ന ഒരു രൂപമാണ്. നന്നായിട്ടുണ്ട്. ഇനി വിപണന ശാലകളാണ് കൂടുതലുള്ളത്. വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ചെറിയ ചെറിയ സ്റ്റാളുകൾ ഒക്കെയാണ് ഇനി അങ്ങോട്ട് വരുന്നത്. നമുക്ക് നോക്കാം.
വരിക്ക ചക്കയുടെ അലുവയാണ്, പഞ്ചസാര ചേർക്കാതെ ചെയ്തല്ലോ. ഹലുവ പിന്നെ ചക്ക ഹലുവ ഉണ്ട്, നല്ല ടേസ്റ്റ് ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ കിലോ 400 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 250 ഗ്രാം 100 രൂപക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ മറ്റേ ഐറ്റം തന്നെ എൻ്റെ പേരൊന്നും ഒരു വെറൈറ്റി പപ്പടംസ് ആണ്, വെറുതെ അതും ടേസ്റ്റ് നോക്കി, അതും വളരെയധികം പമ്പ ടേസ്റ്റ്. അതിനും കിലോ 400 രൂപയാണ്, അതൊരു 250 ഗ്രാം 100 രൂപക്ക് വാങ്ങിച്ചു. പിന്നെ ആ സ്റ്റാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഒരു പാക്കറ്റ് ചെമ്മീൻ റോസ്റ്റ് 100 രൂപ അല്ലായത് 100 രൂപ ആയിട്ടുണ്ട്. ചെമ്മീൻ 60 രൂപ ഉണക്ക ചെമ്മീൻ റോസ്റ്റ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയ്യിൽ ഒരുപാട് സാധനമായപ്പോൾ ഒരു ചേട്ടൻ വിളിച്ചു, കയ്യിൽ നല്ല ഭാരം ഉണ്ടല്ലോ, ഒരു കവറ് വേണോ എന്ന് ചോദിച്ചു. ഫ്രീ ആണെന്ന് വെച്ച് പോയതാണ്. അപ്പോൾ 20 രൂപയാണ് ആ കവറിന്. അപ്പോൾ ചില്ലറില്ലാത്തതുകൊണ്ട് 50 രൂപയുടെ ഒരു പോപ്കോണും കൂടെ വാങ്ങിച്ചു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ പിന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ബജ്ജിയുടെയും ചായയുടെയൊക്കെ ഒരു സ്റ്റാളാണ്. നമുക്ക് ആ സ്റ്റാളിലിപ്പോൾ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. പാനിപ്പൂരി 50 രൂപയായി. അപ്പം അത് അടിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ആളുകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഫുഡ് കോർട്ടാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ നിൽക്കുന്നില്ല, കാരണം റൂമിൽ ഓൾറെഡി നമ്മൾ ഭക്ഷണം അവിടെ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ദൃശ്യങ്ങളൊക്കെ പകർത്തി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. സമയം ഏതാണ്ട് ഒരു 8 മണി ആയിട്ടുണ്ട്. 8 മണി വരെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ടൈമിങ്. അപ്പോൾ ടിക്കറ്റ് ടൈമിംഗ് ഇപ്പോൾ ക്ലോസ് ചെയ്യും. 10 മണി വരെയാണ് ഷോ ഉള്ളത്. അപ്പോൾ 8 മണിക്ക് മുമ്പായിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഷോ കാണാൻ കഴിയുക. പിന്നെ ഈ മാസം പിന്നെ ജനുവരി മാസം 7 മുതൽ 14 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ മികച്ച വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും.
ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ദയവായി വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഭാഗത്ത് പിന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അത് അമർത്തി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ ദിസ് ഈസ് നസീർ ഗസാലി സൈനിങ് ഓഫ്. താങ്ക് യു.